കെ പി ഫാബിയാൻ ഇപ്പോൾ ശ്രീ കെ പി ഫാബിയാൻ ഇപ്പോൾ അപകടം എന്ന ദുഃഖകരമായ വാർത്ത, ഒരു പ്രസിഡന്റ് കൊല്ലപ്പെടുകയാണ്. താങ്കൾക്ക് ഈ അപകടവുമായി ബന്ധപ്പെട്ട മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ തന്നെ ഒരുപാട് വിമാന ദുരന്തങ്ങൾ ഉണ്ടാവുകയും നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു രാജ്യമാണ് ഇറാൻ. അതെ, പക്ഷേ ഞാൻ താബ്രിസിൽ പോയിട്ടുണ്ട്. ഞാൻ അവിടെ 76 മുതൽ 79 വരെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോ കേൾക്കുന്നിടത്തോളം ഇത് ബാഡ് വെതർ കാരണമാണ് ഇത് ഉണ്ടായത്. പക്ഷേ അത് വേറൊരു ചോദ്യം, അവിടെ വേറൊരു ചോദ്യം വരുന്നു, എന്തുകൊണ്ട് ബാഡ് വെതറിൽ ഈ ഹെലികോപ്റ്ററിന് ഒന്നില്ലെങ്കിൽ അതിന്റെ ഫ്ലൈറ്റ് നീട്ടി വെച്ചാമായിരുന്നു, അല്ലെങ്കിൽ ബാഡ് വെതർ ആണ് അറിഞ്ഞപ്പോൾ എന്തുകൊണ്ട് അത് മടങ്ങി പോകാൻ സാധിച്ചില്ല, ആ ചോദ്യം ഉന്നയിക്കുന്നു. പക്ഷേ ബാഡ് വെതർ ആണ് കാരണമെങ്കിൽ നമുക്ക് ഇസ്രേലി ഇന്റലിജൻസിന് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടെന്ന് സ്പെക്കുലേറ്റ് ചെയ്യാൻ യാതൊരു ബേസിസും ഇല്ല. പക്ഷേ വേറൊന്ന് മനസ്സിലാക്കാനുള്ളത്, ഇറാന്റെ ഫോറിൻ പോളിസിയും തീരുമാനിക്കുന്നത് പ്രസിഡന്റ് അല്ല, തീരുമാനിക്കുന്ന അയത്തുള്ള കമേനിയാണ്. അപ്പോ ആ അയത്തുള്ള കമേനിക്ക് 86 or 87 വയസ്സുണ്ട്. ഇപ്പോ അദ്ദേഹം അടുത്ത കൊല്ലം രാജിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയില്ല അദ്ദേഹം രാജിവെച്ചോ ഇല്ലെന്നുള്ളത്, അത് ഹെൽത്തിന്റെ ഇതനുസരിച്ചിട്ട്. പക്ഷേ ഇറാനിലെ യൂനോ സ്ത്രീകളുടെ ഹിജാബിനെ സംബന്ധിച്ചിടത്തോളം വളരെ കർശനമായ വളരെ ക്രൂരമായ നടപടികൾ ഈ എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം വളരെ വളരെ തെറ്റാണ്. പക്ഷെ അതേസമയത്ത് തന്നെ ഈയിടയ്ക്ക് നടന്ന ചില ബൈ ഇലക്ഷൻസില് ഈ റൈസിയുടെ പാർട്ടിക്കാണ് ഭൂരിപക്ഷം കിട്ടിയത്. ഓഫ് കോഴ്സ് വോട്ടിംഗ് പെർസെൻറ്റേജ് വളരെ കുറവായിരുന്നു. അപ്പോ ഇറാന്റെ ഡെമോക്രസി നല്ല സ്റ്റേറ്റിലല്ല ഇരിക്കുന്നത്. എന്നാലും ഇറാനിയൻസിന് ഈ പരിതസ്ഥിതിയെ നേരിടാനുള്ള കഴിവുണ്ടെന്നാണ് എന്റെ വിശ്വാസം.